എല്ലാ ദാസന്മാരുടെയും മക്കൾക്കും പിള്ളനാട് ഹോരേബ് ഐ പി സി വർഷിപ്പ് സെന്റർ സഭയുടെ പ്രഭാത വന്ദനങ്ങൾ. ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 1:5 വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്നോടുകൂടി ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. 3 വാഗ്ദത്തങ്ങളാണ് ദൈവം യോശുവയ്ക്ക് നൽകുന്നത്. 1, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ ഇരിക്കുകയില്ല. 2, സ്തോത്രം, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 3, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യോശുവയുടെ ദൈവം നമ്മുടെ ദൈവമാണ്, മോശയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മെ നോക്കി നമ്മെ നശിപ്പിക്കാൻ വെല്ലുവിളിക്കുന്ന ഏത് ബാബേൽ രാജാവാണെങ്കിലും നമ്മൾ ഭയപ്പെടരുത്. നമ്മുടെ ശുശ്രൂഷാ സ്ഥലങ്ങളിൽ, നാം പാർക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മെ നോക്കി വെല്ലുവിളിക്കുന്ന എത്ര വർമ്മന ശക്തിയാണെങ്കിലും ദൈവം പറയുന്നു, അത് നിന്റെ നേരെ നിൽക്കത്തില്ല. അവയെ ഉപയോഗിക്കുന്ന മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല. കാരണം നീ ആരാധിക്കുന്ന ദൈവം മരണത്തെയും പാതാളത്തെയും ജയിച്ച ദൈവമാണ്. ഇന്ന് രാവിലെ എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മെ നോക്കി ഇപ്പം കൊല്ലും, ഇപ്പം തകർക്കുമെന്ന് വെല്ലുവിളിച്ച ശത്രുവിന്റെ മുൻപിൽ നിരമ്പരിചാകാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഇന്ന് രാവിലെ ആരുമില്ല തോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, എനിക്ക് ആരുമില്ല, എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഈ പ്രശ്നത്തിൽ തകർന്നു പോകും, എന്റെ എതിരാളി എന്നെക്കാൾ ബലവാനെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, പ്ലീസ് ആമേൻ. യഹോശാഫാത്ത് പ്രാർത്ഥിച്ചതുപോലെ, ആസ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാം. ബലവാനും ബലഹീനതമിൽ കാര്യമുണ്ടായാൽ ദൈവമേ സഹായിപ്പാൻ അവിടെ നല്ലാതെ മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. ഇന്ന് രാവിലെ നിന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. തളർന്നു പോകരുത്. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. പുറപ്പാട് 11:6, ഇസ്രായേലും മിസ്രയീമർക്കും മധ്യേ ഹോ വ്യത്യാസം വയ്ക്കുന്ന അറിയേണ്ടതിന് ഒരു നായ് പോലും നിന്റെ നേരെ വായനക്കുകയില്ല. രാവിലെ ഇതൂന്ന് വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നോക്കി വിരൽചൂണ്ടുന്ന മനുഷ്യന്റെയും ശത്രു പിശാചിന്റെയും നടുവിൽ ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും ഞങ്ങളുടെ നേരെ നിൽക്കാതെ വണ്ണം നീ വില കെട്ടിരിക്കാൻ സ്വാതന്ത്ര്യം. നീ അതിനത് നിയമിച്ചു. കടകും കഥകൾ ഓടാ ഓടാമ്പലും വെച്ചു വന്ന് ഈ യോഗ 38:10 വായിക്കുന്നു, ശത്രുവിന് അതിരിട്ട ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ദൈവത്തോടെ നടത്തണം. അഭിഷക്തന്മാരുടെ ദൈവക്കളെ പരിപാലിക്കും. യേശുവിന്റെ നാമത്തിൽ ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. ആമേൻ. ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് ശത്രുവിന്റെ ഉപാകെ വിരുന്നൊരുക്കി അത്ഭുതകരമായി മാനിക്കുമാറകട്ടെ. ആമേൻ.